ഹേ ഗായ്സ് അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സ് എല്ലാം വേറെ ലെവലിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഹീറോയിൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു എട്ടാഴ്ചത്തേക്ക് ബെഡ് റെസ്റ്റ് എടുക്കാനായിട്ട് പറയാണ് അങ്ങനെ റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് തന്നെ അപകടമാവും അങ്ങനെ ആ ഒരു ബെഡിൽ എടുക്കുകയും വേണം അതേപോലെ തന്നെ ആ വീടിനുള്ളിൽ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും വേണം ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ് അപ്പം ഇനിയും നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരം നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനില് രണ്ടുപേരെ കാറില് ഒരു മഞ്ഞ് മൂടിയ സ്ഥലത്തൂടെ ഇങ്ങനെ പോവാണ് അപ്പോഴേക്കും ആ ഒരു കാർ കൂടെ നിർത്തുമ്പോഴത്തേക്കും കാറിൽ നിന്നും ഒരാളിങ്ങനെ ഇറങ്ങുന്നു ഇതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിനായിട്ടുള്ള ജൂൾസ് അങ്ങനെ ഒരു വലിയ വീടിനകത്തേക്ക് ഇങ്ങനെ കയറി പോവാണ് അവിടെയാണെങ്കിൽ ഒരുപാട് പണികളെല്ലാം നടക്കുന്നുണ്ട് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജൂൾസിന് നല്ല സന്തോഷമുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു സന്തോഷം കൂടിയുണ്ട് ജൂൾസ് ഇപ്പോൾ പ്രഗ്നൻറ്റ് കൂടിയാണ് അപ്പോൾ ഒരു പുതിയ കുട്ടി ജനിക്കാൻ പോകുന്നത് തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൾ വാങ്ങിയ ഈ ഒരു വീട്ടിലാണ് അപ്പോൾ ഇതിനു മുന്നേ ഇവർ ജീവിച്ചിരുന്നത് ഒരു പട്ടണത്തിലാണ് പക്ഷെ തൻ്റെ കുട്ടി ജനിച്ചതിന് ശേഷം എന്തായാലും പുതിയൊരു ജീവിതം നല്ലതുപോലെ തന്നെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീട്ടിലേക്ക് അവൾ വരുന്നത് അങ്ങനെ വീടിനകത്തേ കയറിയിട്ട് ജൂൾസ് നേരെ ബാത്റൂമിൻ്റെ ആ സൈഡിലേക്ക് ചെന്ന് ഇങ്ങനെ നോക്കും നോക്കുമ്പോഴത്തേക്കും അവിടെ ആൾറെഡി ഒരാൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അവൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് മേഡം അകത്തേക്ക് വരരുത് ഫ്ലോറിന് അത്ര ബലമൊന്നുമില്ല ഏത് നിമിഷമാണെങ്കിലും പൊട്ടി താഴേക്ക് വിടാം എന്നിങ്ങനെ പറയുന്നതും പിന്നീട് കാണിക്കുമ്പോൾ ഇതാണ് ജൂൾസിന്റെ ഭർത്താവ് ഡാനി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീട് വീടിപ്പം പണി നടക്കാണല്ലോ അതുകൊണ്ട് ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു റൂം ഇവർ പെട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയില്ല ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ബാത്റൂമിൽ ജോലി ചെയ്ത അയാൾ ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ജൂൾസിൻ്റെ കയ്യിൽ കാണിച്ചിട്ടാണ് പറയുന്നത് മേഡം ഇത് നിങ്ങളുടേതാണെന്ന് ചോദിക്കുമ്പോൾ ജൂൾസ് പറയും ഏയ് ഇത് എൻ്റെതല്ല പക്ഷേ എനിക്കിത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ജൂൾസ് തന്നെ വെച്ചേക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി നേരെ റൂമിലേക്ക് വരുന്നു ഇവർക്കാണെങ്കിൽ ഇവർ വളർത്തുന്ന ഒരു ലുലു എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചക്കുട്ടിയുണ്ട് അങ്ങനെ അതേ കൊണ്ട് നേരെ മുറിയിലേക്ക് വന്നിട്ട് രണ്ടുപേരും കുറച്ച് നേരം സംസാരിച്ച് അതേപോലെ തന്നെ കുറച്ച് റൊമാൻറ്റിക്കായിരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഈ ഒരു നാട്ടിൽ തന്നെ പുതുതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുതിയ ഫ്രണ്ട്സും അതേപോലെ തന്നെ അയൽക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു പാർട്ടിക്ക് ഇവരെ ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ അതിന് പോകാനായിട്ട് നമ്മുടെ ജൂൾസ് അങ്ങനെ ഒരുങ്ങുമ്പോഴത്തേക്കാണ് അവരുടെ മുന്നിൽ ആ ഒരു ബ്രേസ്ലെറ്റ് ഇരിക്കുന്ന അവൾ കാണുന്നത് അങ്ങനെ അത് എടുത്തിട്ട് ഇടാന്നു പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തായാലും ശരിയാക്കാന്നുള്ള രീതിയിൽ അവളുടെ കയ്യിലാണെങ്കിൽ ചെറിയൊരു ടൂൾ ബോക്സ് ഉണ്ട് അതെടുത്തിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് എല്ലാം വൃത്തിയാക്കി അതെടുത്ത് കയ്യിൽ ഇടുമ്പോഴത്തേക്കും കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടിരിക്കുന്നു അങ്ങനെ അത് നോയി കൊണ്ടിരിക്കുന്നതും ഇവള് ടൂൾ ബോക്സ് എടുത്ത അതേ ബോക്സിൽ മറ്റൊരു പെട്ടിയുണ്ട് അപ്പൊ ആ ഒരു പെട്ടി എടുത്തിട്ട് കുറച്ച് വിഷമത്തോടെ ആ ഒരു പെട്ടി ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ അതിൽ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ ആ ഒരു ബോക്സ് നോയി കൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് റൂമിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അവളാണെങ്കിൽ ചെറിയ രീതിയിൽ പേടിക്കും ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത് എന്നാലോചിച്ചിട്ട് അവള് നേരെ അവിടേക്ക് ചെന്ന് നോക്കുന്നതും ഈ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയ ഒരു ഉണ്ടല്ലോ ആ പണി നടക്കുന്ന ആ ബാത്റൂമിന്റെ മുന്നില് ഇവര് വളർത്തുന്ന ഒരു പൂച്ച അങ്ങനെ നിന്നിട്ട് തറയിൽ കൈ കൊണ്ടല്ലേ ഇങ്ങനെ മാന്തി ഇരിക്കുകയാണ് അത് നല്ല ദേഷ്യത്തിൽ ആ ഒരു ബാത്റൂമിനുള്ളിലേക്ക് നോക്കി അങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ജൂൾസ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പതി ആ ഒരു ബാത്റൂമിന്റെ അടുത്തേക്ക് നടന്ന ചെല്ലുകയാണ് അതിന്റെ വിളിയിലാണെങ്കില് ഒരു കവർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലും തോറും ആ റൂമിനകത്ത് നിന്നും കൊച്ചുകുട്ടികൾ ചെറിയ രീതിയിൽ സംസാരിക്കുന്ന പോലെ എന്തൊക്കെയാ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ അത് വ്യക്തമല്ല അവൾ അങ്ങനെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ചെവി ആ ഒരു റൂമിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ട് ഹേയ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുറകുന്ന ഒരു ശബ്ദം കേൾക്കുന്നു നോക്കുമ്പോഴത്തേക്ക് അതാരാണെന്ന് ചില ഡാനിയാണ് അപ്പൊ ഡാനി ജൂൾസിനെ വിളിച്ചിട്ട് അവരുടെ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു റൂമില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ അടുത്തേക്ക് വിളിക്കുന്നത് എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ഒരു ഐപാഡ് കൊടുക്കുമ്പോഴത്തേക്കും ഈ റൂമിൽ നടക്കുന്ന എന്ത് കാര്യവും ആ ഒരു ഐപാഡിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ആ ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അത് അപ്പൊ തന്നെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഇവിടേക്ക് വന്ന് ആ ഒരു കാര്യം ചെയ്യുകയും ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി ഇവിടേക്ക് വരാൻ അവൻ പറയുന്നത് അങ്ങനെ അതെല്ലാം നോക്കിയാൽ ില്ക്കുന്നതും ഹീറോയിൽ ആ റൂമിലെ കാര്യങ്ങൾ മാറുന്നുപോയി അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ആ ഒരു പാർട്ടിക്ക് വരുന്നു പാർട്ടിക്ക് വന്നിട്ട് അവിടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെടുന്നു അതേസമയം നമ്മുടെ ഡാനിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനുണ്ട് അയാളെ പെട്ടെന്ന് ഇവരോട് ചോദിക്കും അല്ല നിങ്ങൾ എവിടെ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ ഇതേപോലെ ആ ഒരു വീടിന്റെ നമ്പർ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നത് അയാൾ പറയും ഓ അവിടെയാണല്ലേ ഇതിനു മുന്നേ എന്റെ ഒരു സുഹൃത്തും അവന്റെ വൈഫും അവിടെ താമസിച്ചിരുന്നു പക്ഷെ ആ ഒരു ലേഡിക്കാണെങ്കില് ശരീരമൊന്നും വയ്യാതെ ആകെ ബുദ്ധിമുട്ടായിട്ടാണ് അവര് ജീവിച്ചത് അല്ല ഇത് നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ജൂൾസിന് പെട്ടെന്ന് മുഖമെല്ലാം അങ്ങനെ മാറുന്നു അത് കാണുമ്പോഴത്തേക്കും ഡാനി പെട്ടെന്ന് ആ അതെ അതെ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ എന്തോ വിഷയം ഇങ്ങനെ മാറ്റി വിടുന്നു അത് കഴിഞ്ഞിട്ട് അവര് പാർട്ടിയെല്ലാം അവസാനിച്ചു നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡാനി ആണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് പക്ഷേ ജൂൾസ് ആണെങ്കിൽ മുഖം അങ്ങനെ ദേഷിച്ചു വെച്ചിട്ട് ഓ അപ്പോ ഇതുവരെ അറിയത്തില്ല അല്ലേ ഇത് നമ്മുടെ ആദ്യത്തെ കുഞ്ഞാണെന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പറയുകയും ചെയ്തു അപ്പോ ഡാനി പറയും അത് അറിഞ്ഞുകൊണ്ടല്ല നിനക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എല്ലാം പറഞ്ഞത് അതുപോലെ അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നെ എന്ന് പറയുമ്പോൾ ജൂൾസ് പറയും അവൻ മരിച്ചുപോയതായിട്ട് നിനക്കറിയാലോ എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കാര്യത്തെ പറ്റി എന്നെ സംസാരിക്കുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ ൂടിയിട്ടാണ് ജൂൾസ് പെട്ടെന്ന് പറയുന്നത് നിന്നോട് സംസാരിക്കാൻ എനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് മുകളിലത്തെ റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും സ്റ്റെപ്പിന് മുകളിലായിട്ട് ഒരു കണ്ണാടി ഉണ്ട് അതിനകത്ത് ഏതൊരു കുട്ടിയുടെ രൂപം കാണുന്നതും ജൂൾസ് പെട്ടെന്ന് പേടിച്ചിട്ട് അവളുടെ കാല് തെറ്റി താഴേക്ക് വന്ന് വീഴുകയും ചെയ്യുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ തന്നെ ഇവര് ആശുപത്രിയിലേക്ക് പോകുന്ന അങ്ങനെ ഹീറോയിൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹീറോയിൻ ഇപ്പോ പഴയ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ സത്യത്തിൽ നമ്മുടെ ജോൽസിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു പക്ഷേ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞ് മരിക്കുകയും ചെയ്താൽ അങ്ങനെ ആ ഒരു കുഞ്ഞ് മരിച്ചിട്ടാണ് അവൾ പ്രസവിക്കുന്നത് തന്നെ അതിന് വേറെ എന്തൊക്കെയോ കാരണങ്ങളാണ് സംഭവിച്ചത് അങ്ങനെ ഈ ഒരു കാര്യം കാണിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് കണ്ണു കുറക്കാണ് എന്നിട്ട് ആദ്യം തന്നെ തന്റെ വയറിലേക്ക് കൈവച്ചിട്ട് എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഏ ഒന്നും പറ്റിയിട്ടില്ല നീ സമാധാനം ഇവിടെ ഒരു കുഴപ്പമില്ലാന്നെല്ലാം പറഞ്ഞില്ലേ നമ്മുടെ ഡാനി അടുത്തിരുന്ന് അവടെ സമാധാനപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഡോക്ടർ വന്നിട്ടാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സേഫ് ആണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ ചോദിക്കാം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു പൊട്ടൽ വീണിട്ടുണ്ട് ഇപ്പൊ അത് കുഴപ്പമില്ല പക്ഷെ ഒരു വീഴുന്ന സമയത്ത് അത് അങ്ങോട്ടേക്കിട്ടൊന്നും മാറിയിരുന്നെങ്കിൽ വളരെ ഡേഞ്ചർ ആയിരുന്നു ഇപ്പൊ ഇത് മാറാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതും ഡോക്ടർ പറയും ഇതിനിപ്പോ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് ബെഡ് റെസ്റ്റ് എടുക്കുക അപ്പോ ഒരു ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സാധാരണ രീതിയിലല്ല ബെഡിൽ നിന്ന് എഴുന്നേക്കേ ചെയ്യരുത് അത്യാവശ്യത്തിന് മാത്രം ബാത്റൂമിൽ പോവുക കുളിക്കണോ േ മൂന്ന് ദിവസത്തിൽ ഒരിക്കലും മാത്രം കുളിക്കാതും കുറച്ചു നേരം മാത്രമേ നിന്ന് കുളിക്കാനും പാടുള്ളൂ ഇതല്ലാതെ വേറെ മാർഗമില്ലാന്ന് പറയുന്നതും ജ്യൂസ് ചോദിക്കും ഡോക്ടർ എന്താ ഈ പറയുന്നത് അടുത്ത എട്ട് ആഴ്ചകളിൽ ഞാൻ ഒരൊറ്റ ബെഡിൽ അങ്ങനെ കിടക്കണോന്നാണ് പറയുന്നത് അതെ വേറെ വഴിയില്ല ഇതിനു മുന്നേ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാലോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു കുഞ്ഞ് ഇതിനു മുന്നേ മരിച്ചുപോയ ഒരു കാര്യം ഈ ഡോക്ടറിനെ അറിയാം അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറയുന്നത് നമ്മുടെ ജോൾസിന് വേറെ വഴിയില്ല ഇനി അങ്ങനെ ചെയ്തതല്ലേ പറ്റൂ അതുപോലെ ഇവരെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഡോക്ടർ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ബെഡ് ഡ്രസ്സ് എടുക്കുമ്പോൾ സാധാരണ രീതിയിലല്ല നിങ്ങൾ സന്തോഷത്തോടെ അത്രയും ദിവസം ഇരിക്കണം മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുകളും സംഭവിക്കരുത് വളരെ ഹാപ്പിയോടെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ഒരു എട്ടാഴ്ച ആ ഒരു ബെഡിൽ തന്നെ കിടക്കണമെന്ന് പറയുന്നതും ഇവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണപ്പോ എട്ടാഴ്ച ഒരേ ബെഡിൽ അങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം പോലും അല്ല സാധാരണ ഒരാൾക്ക് ചിലപ്പോ പറ്റുമായിരിക്കാം പക്ഷെ ഒരു പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് അത് പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ അതൊരിക്കലും പറയാൻ കഴിയത്തില്ല കാരണം അവരുടെ മാനസികാവസ്ഥ വളരെ ഡിഫറൻറ്റ് ആയിരിക്കും ആ ഒരു സമയത്ത് അപ്പൊ അതും കൂടാതെ എട്ടാഴ്ച ഒരേ ബെഡിൽ അങ്ങനെ ഒരു കിടപ്പ് കിടക്കണമെന്ന് പറഞ്ഞാല് നമ്മുടെ മൂവി കാണുന്ന അമ്മമാർക്കും ലേഡീസിനും എല്ലാവർക്കും ആ ഒരു കാര്യം അറിയാൻ തോന്നുന്നു അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ജൂൾസിനാണെങ്കിൽ ആ ഒരു ബെഡിൽ നിന്നും അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല നമ്മുടെ ഡാനി കാരണം അവളുടെ അടുത്ത് നീ ഇവിടെ തന്നെ ഇരിക്കണം ഇങ്ങനെ തന്നെ ഇരിക്കണം നിനക്ക് ആവശ്യമുള്ള എല്ലാ ും ഫുഡ് ഐപാഡ് ഫോൺ ബുക്ക് എന്ത് വേണമെങ്കിലും അടുത്ത് തന്നെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്തിങ്ങനെ വെച്ചേക്കാണ് അതുപോലെ ഒരു സാധനം കയ്യത്തി എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അത് എടുക്കാൻ തന്നെ പെട്ടെന്ന് എടുക്കരുത് എടുക്കരുത് നിനക്ക് ദേ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ എത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി പോലെ എന്തോന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ദൂരെയുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുക്കാനും കഴിയും എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഇവർക്ക് സംഭവിച്ച ആ ഒരു കാര്യം വീണ്ടും സംഭവിക്കരുത് അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോ ഇത്രയും നല്ല രീതിയിലാണ് ഹീറോയിനെ നോക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ പ്രെഗ്നന്റ് ആയുള്ള ലേഡിക്ക് അവരുടെ മാനസികാവസ്ഥ എങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ജൂൾസിന്റെ ബോർ അടിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട് പക്ഷെ ഒറ്റ കിടത്താ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞാല് പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട് നടക്കുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലെ ആവശ്യത്തിന് വേണമെങ്കിൽ പോകാമെന്ന് അങ്ങനെ അതിനെ ബാത്റൂമിലേക്ക് വന്നിട്ട് മുഖം എല്ലാം കഴിഞ്ഞങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോയിന്റെ ആ ഒരു ബെഡിൽ ഒരു കുഞ്ഞ് കരയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു എങ്ങനെയുണ്ടാവും നമ്മുടെ ജോലിസിനെ അങ്ങനെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു കബോർഡ് ഉണ്ട് ഇപ്പോ ഇതിനകത്ത് നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കബോർഡ് തുറന്ന് നോക്കുന്നതും അതിനകത്തും അങ്ങനെ ശബ്ദം കേൾക്കുന്നില്ല ആ കൺഫ്യൂഷൻ ആയിപ്പോയി ഇനി ഇപ്പോൾ തോന്നിയതാണോ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് പെട്ടെന്ന് രാത്രി കാണിക്കുകയാണ് ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവരോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു എന്നത് ദിവസം ഹാപ്പി ആയിരുന്നു എന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ നോക്കുന്നതും സൈഡിൽ ഒരു ചെറിയ ബോക്സ് ഇരിക്കുന്നു അപ്പൊ അവൻ ചോദിക്കും ഇതെവിടെന്നാ ഈ ബോക്സ് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ ഇതേപോലെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു എന്ന് പറയുന്നത് ഓ അപ്പോ നീ താഴെ പോയിട്ട് ആ ഒരു സാധനം വാങ്ങിയല്ലേ അപ്പൊ നീ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയിട്ടാണോ ഇത് വാങ്ങിയതെന്ന് ചോദിച്ചിട്ട് ഹീറോയ്ക്ക് അത്രയും ദേഷ്യായി ആ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ജൂൾസിനോട് സംസാരിക്കുന്നതും അവൾ പറയും നീ ഇതെല്ലാം പറഞ്ഞത് പെട്ടെന്ന് തന്നെ ജോലിക്കായിട്ട് നിന്റെ കാര്യം നോക്കി പോവും ഇതിനകത്ത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ടാണ് പെട്ടെന്ന് നമ്മുടെ ഡാനി അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ ശരി ശരി നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ചെയ്യാം ഏ ഓക്കെ എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ പെട്ടെന്ന് ക്ഷീണ കാരണം കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ പകല് അകു ബോറടിച്ച് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ രാത്രിയാകുമ്പഴത്തേക്ക് ഉറക്കം വരുന്നില്ല നല്ലതുപോലെ തന്നെ ഉറക്കം വരുന്നില്ല അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞടക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞടക്കുന്നു അവസാനം ഉറക്കം വരാതെ എഴുന്നിട്ടിരിക്കുമ്പോൾ വെളിയിൽ നല്ല രീതിയിൽ അങ്ങനെ മുന്നിൽ അടിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആഹാ ആ ഒരു ഡോറിന്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു കണ്ണ് ഇങ്ങനെ കാണുന്നതും ഹീറോയിന് ഇനി വേറെ എന്തു വേണം പെട്ടെന്ന് പേടിച്ചിട്ട് ഡാനിനെ വിളിക്കുന്നതും ഡാനി പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും ഒരു കമ്പിയും കൊണ്ട് ആ ഒരു ക്ലോസറ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡോർ തുറന്ന് നോക്കുന്നതും അതിനകത്ത് ഒന്നുമില്ല അപ്പോഴേക്ക് അവന് നല്ല ദേഷ്യം വന്നിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിനെ പടക്കാൻ നിനക്ക് എന്താ പറ്റി ഈ രാത്രിയിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജൂൾസ് ജൂൾസി ജനലിന്റെ സൈഡിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ് അതേസമയം വെളിയിൽ താഴെ വീണ്ടും ഒരു ചെറിയ പയ്യൻ വെളിയിൽ ഒരു ചെറിയ കുട്ടി കളിക്കുന്ന ശബ്ദം ഇത് എപ്പോഴും എനിക്ക് തോന്നുന്നതാണോ എന്നാൽ ആലോചിച്ചിട്ട് ജനലിന് വഴി താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് സത്യം അതൊരു ചെറിയ പയ്യനാണ് ആ ഒരു പയ്യൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാൻ അപ്പോ അത് ഇത്രയും നേരം കണ്ടതെല്ലാം വെറുതെ അല്ലാതെ സത്യമാണെന്ന് മനസ്സിലായി ഓഹ് എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പയ്യൻ ഇങ്ങനെ വിളിക്കുന്നതും അവൻ പെട്ടെന്ന് മിണ്ടാതിരിക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ മരത്തിനടുത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ജോലി ചോദിക്കും ഓ ഒളിച്ചു കളിക്കുകയാണ് അല്ലേ എന്ത് ചെയ്തു നിൻ്റെ അമ്മ എന്ത് ചെയ്തിങ്ങനെ ചോദിക്കുന്നതും പെട്ടെന്ന് ആ ഒരു ചെറിയ പെൻ എഴുന്നേറ്റിട്ട് നമ്മുടെ ഹീറോയിനെ അങ്ങനെ ചൂണ്ടി കാണിക്കുന്നതും ഒരു നിമിഷം നമ്മുടെ ഹീറോയിൻ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല അവൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവും അതുപോലെ ആ ഒരു ജനലും പെട്ടെന്ന് ആട്ടോമാറ്റിക്കായിട്ട് അടയുന്നതും അവളുടെ ടാബില് പെട്ടെന്ന് ആ ഒരു കുഞ്ഞിനു വേണ്ടി സെറ്റ് ചെയ്ത ഒരു റൂം ഉണ്ടല്ലോ അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അവൾ ക്യാമറ വഴി നോക്കുമ്പോഴത്തേക്കും ആ റൂമിനകത്ത് ആരുമില്ല പക്ഷെ ഇതെങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ റൂമിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണാനില്ല പക്ഷെ ആ ഒരു ശബ്ദം എവിടെ നിന്നാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അങ്ങനെ നോക്കുന്നതും അവിടെയുള്ള ഒരു കണ്ണാടിയില്ലേ ഒരു കുട്ടിയുടെ രൂപം അങ്ങനെ ഇവിടെ നോക്കി തന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി മറിയുന്നതാണിങ്ങനെ കാണുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് പേടിച്ചിട്ട് അവള് പോലീസിന് കോൾ ചെയ്തിട്ടാണ് പറയുന്നത് ഹലോ സാർ എൻ്റെ വീട്ടിൽ ആരുമുണ്ട് എന്നെ പെട്ടെന്ന് വന്ന് രക്ഷിക്കണമെന്നല്ല ഇങ്ങനെ പറയുന്നതും പറയും മാഡം നിങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളുടെ റൂമിൽ കൺഫേം ചെയ്തിട്ട് ആളുണ്ടെങ്കിൽ ആ റൂമിലെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യാൻ പറയും അങ്ങനെ ജൂൾസ് പതിയെ അവിടേക്ക് നടന്നു ചെന്നിട്ട് ആ ഒരു ഡോറിങ്ങനെ അടയ്ക്കാനായിട്ട് വരുന്നതും അവിടെ താഴെ ഒരു സൈഡിലായിട്ട് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് ആ ഒരു കണ്ണാടിയിലൂടെയും ആരോ നടന്നു പോകുന്നതുപോലെ ഇങ്ങനെ കാണുന്നതും അതുകൂടി കണ്ട് പേടിച്ചിട്ട് അവൾ ഓടി വന്ന് അവളുടെ റൂമിനകത്തേക്ക് കയറി ഡോർ അടച്ചിട്ട് അങ്ങനെ ആ ഒരു സീലിങ്ങിലേക്ക് മുകളിലേക്ക് തന്നെ നോക്കുന്നതും കാണുമ്പോ ആഹാ പേടിക്കുന്ന വച്ചാൽ നമ്മുടെ ആ ഒരു ഭാഗത്തോടെ ആരും ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ കാൽപാടുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ അത് നോയിക്കൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് വെളിയിൽ പോലീസ് വേണ്ടി വരുന്ന ഒരു ശബ്ദം കിട്ടിയിട്ട് അവളെ വെളിയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ വീണ്ടും അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു കാൽപാടില്ല അതേസമയം തന്നെ പോലീസ് അകത്തേക്ക് വന്നിട്ട് പരിശോധിക്കുന്നു ആ ഒരു സമയങ്ങളിൽ നമ്മുടെ ഹീറോ ആണെങ്കിലും ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇതേപോലെ പോലീസ് പറയും ഓക്കെ സാർ ഞങ്ങൾ നല്ലപോലെ തന്നെ നോക്കി വീട്ടിലാരും ഇല്ല ഒരു കുഴപ്പമില്ല ഒരുപക്ഷെ പോലീസ് വന്നപ്പോൾ അവരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി കാണും ഞങ്ങൾക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ഒരു കുട്ടിയെ അവരെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ീറോ പെട്ടെന്ന് ദേഷ്യം അങ്ങനെ ഹീറോയിൻ്റെ നോട്ടം നോക്കിയിട്ട് ഓക്കെ സാർ ശരി വേറൊരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസിനെ വെളിയിൽ വിടാനായിട്ട് ഹീറോ വെളിയിലേക്ക് നടന്നു പോവാണ് അങ്ങനെ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ജൂൾസ് മുകളിൽ നിന്ന് അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുകയാണ് നമ്മുടെ ഹീറോ ആ ഒരു പോലീസുകാരനോട് ഇതിനു മുന്നേ ഹീറോയിനെ സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അത് കാരണം അവൾക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൾക്ക് തോന്നുന്നതായിരിക്കും നിങ്ങളെ ബുദ്ധിമുട്ട് ചെയ്യാൻ ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടാണ് ആ ഒരു പോലീസുകാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അതുകൂടി ആവുമ്പോഴത്തേക്കും നമ്മുടെ ജോൾസിന് ഇപ്പോൾ ഉണ്ടാവും അവളാണെങ്കിലും ഒന്നും മിണ്ടാതെ നേരെ ബെഡിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഹീറോ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവൾ പറയുന്നത് നീ എന്നെ വഴക്ക് കുറയാനായിട്ട് പോകുന്നതെന്ന് എനിക്കറിയാം എന്തുവാണെങ്കിലും പറഞ്ഞു എന്നെല്ലാം പറയുന്നതും ഡാനി ഒന്നും വീണ്ടില്ല അവൻ അങ്ങനെ നിൽക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ നമ്മുടെ ജോൾസിൻ്റെ ആദ്യത്തെ കുഞ്ഞു മരിച്ചതിന് ശേഷം അവൾ ഒരുപാട് നാൾ മാനസികമായിട്ട് വളരെ രീതിയിൽ ഡൗൺ ആയിട്ട് അവൾ ഭ്രാന്താശുപത്രിയിലെല്ലാം കിടന്നിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളൊന്നും അവളോട് വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് ആ ഒരു കാര്യങ്ങളൊന്നും പറയാത്തത് അവൾക്ക് ഇനിയും അതുപോർത്ത് ബുദ്ധിമുട്ടുണ്ടാകണ്ടാന്ന് വെച്ചിട്ടാണ് പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കറിയാം നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ആ കുഞ്ഞിനെ ഓർത്ത് നിന്നെല്ലാം എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു ബേബി സിറ്ററിനെ ഇരുത്താം എന്ന് പറയുന്നതും ഹീറോയിൻ ആദ്യം നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കും പക്ഷെ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയിൽ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഡാനി പെട്ടെന്ന് എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് തന്നെ പോവാണ് അങ്ങനെ ഹീറോ പോകുന്നതും ബെഡിൽ ഒരുപാട് നേരെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് സൈഡിൽ കണ്ടിട്ട് നല്ലൊരു ബോക്സ് എടുത്തിട്ട് അതിൽ വിഷമിച്ചിങ്ങനെ നോക്കുന്നത് ആ ഒരു ബോക്സ് ഒന്നും കൂടി എടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മുടെ ആദ്യത്തെ ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ ശേഖരിച്ച് വെച്ചാൽ ടോയ്സ് അതേപോലെ തന്നെ കുഞ്ഞു ഉടുപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് അപ്പോൾ അതെല്ലാം എടുത്ത് ഒന്നും കൂടി ഒന്ന് നോക്കി വളരെ ഫീലായിട്ട് അവളങ്ങനെ കരഞ്ഞ് കറിഞ്ഞ് നല്ല രീതിയിൽ ഉറങ്ങുകയും ചെയ്യും അങ്ങനെ രാത്രിയാവുന്നതും അവള് കിടന്ന് ഉറങ്ങാണ് ഡാനിയാണെങ്കിൽ അടുത്തുമില്ല അങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം ചെറിയ രീതിയിൽ എന്തോ ഇങ്ങനെ ഉരക്കുന്ന ഒരു ശബ്ദം കേട്ടിട്ട് അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു മുകളിലേക്ക് നോക്കുന്നതും അവളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവള് എടുത്തു വെച്ചിരുന്ന ആ ഒരു കാറുണ്ടല്ലോ ടോയ് ആ ഒരു കാർ അങ്ങനെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നു ഇത് കണ്ട് ഞെട്ടി എഴുന്നേറ്റ് നോക്കുന്നതും അവളുടെ മുന്നിൽ ആ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് എന്റെ അനിയത്തി എന്നോട് കളിക്കാൻ വരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകുന്നതും അപ്പോഴേക്കും നമ്മൾ ജോലിസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ടാബ് എടുത്തിട്ട് അതിനകത്ത് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു മുറി ഉണ്ടല്ലോ അത് എടുത്തിട്ടാണ് പെട്ടെന്ന് പറയുന്നത് ആൻഡ്രൂ ഇത് നീയാണോ ഇത് നീ ആണോന്നല്ലെ ചോദിക്കുന്നത് എന്താണ് വെച്ചാൽ ആദ്യത്തെ ആ ഒരു കുഞ്ഞിനെ അവൾ ഇട്ട പേര് ആൻഡ്രൂ എന്നായിരുന്നു അങ്ങനെ ആൻഡ്രു നീ ആണോ എന്നല്ലെന്ന് ചോദിക്കുന്നതും ആൻഡ്രു ഇത് നീയാണോ നീ ആണെങ്കിൽ അടുത്തേക്ക് വാ എത്രയും പെട്ടെന്ന് വാ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ നല്ല രീതിയിൽ കരയേം ചെയ്യുന്നു അതേസമയം ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് നമ്മുടെ ഡാനി പെട്ടെന്ന് മുകളിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ജോൾസ് ഒന്നും അറിയാത്തതുപോലെ കണ്ണെല്ലാം തുടച്ചിട്ട് അവൻ ചോദിക്കുന്നതും ഓ ഇത് ഫ്രണ്ടായിരുന്നു പെട്ടെന്ന് സിഗ്നൽ കട്ടായി പോയി അതാണെന്ന് ശബ്ദത്തിൽ വിളിച്ചു നോക്കിയത് എന്നെല്ലാം പറയുന്നതും അവൻ പെട്ടെന്ന് വീണ്ടും ഇറങ്ങി പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ജൂൾസ് ഇപ്പൊ ആ ഒരു ബെഡിൽ കിടന്നിട്ട് ഇരുപത്തി മൂന്ന് ദിവസമായി ഇനിയിപ്പോ ഡെലിവറിക്ക് വേണ്ടിട്ട് ഒരു മുപ്പത്തിമൂന്ന് ദിവസം കൂടിയുള്ളു അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോ നമ്മുടെ ഡാനി പറഞ്ഞതുപോലെ തന്നെ ഒരു ബേബി സിറ്റർ ഇവിടേക്ക് വന്നു അപ്പൊ അവരുടെ പേര് ഡയൻ എന്നാണ് അവർ വന്നിട്ട് നമ്മുടെ ജൂൾസിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അവരാണെങ്കിൽ ഒരു നേഴ്സും കൂടിയാണ് അങ്ങനെ ജോൾസിനെ നല്ല രീതിയിൽ തന്നെ നോയി നിൽക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ജൂൾസ് അവരോട് ചോദിക്കുന്നത് അല്ല നിങ്ങൾക്ക് കുട്ടിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും ആ ഒരു നേഴ്സ് പറയും ഏയ് ഇല്ല എന്റെ ശരീരം അതിന് എലിജിബിൾ അല്ല എനിക്കതിന്റെ ഭാഗ്യമില്ല എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ജോൾസിനാണെങ്കിലും നല്ല വിഷമായി അപ്പോൾ അവർ പറയും ഏയ് നീ അതോർത്ത് വിഷമിക്കുന്നു വേണ്ട അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമുള്ളൂ കാരണം പല കുട്ടികളും ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ച് വീഴാനായിട്ട് ഞാൻ ഒരുപാട് വരെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു കുഞ്ഞു നല്ലതുപോലെ ഈ ഒരു ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു കാരണക്കാരിയാണ് അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷം തന്നെയാണ് അതുകൊണ്ട് നീയും ഒട്ടും വിഷമിക്കേണ്ട നിന്റെ അമ്മയെ പോലെ നിന്റെ ഒരു സഹോദരിയെ പോലെ തന്നെ ഞാൻ നിന്നെ നല്ലതുപോലെ തന്നെ നോക്കും അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജോൾസ് ഇപ്പോൾ അതുപോലെ ആ ഒരു കുട്ടി മരിച്ചു പോയതിൻ്റെ വിഷമത്തിൽ അവളെ കൈയ്യെല്ലാം മുറിച്ചിട്ടുണ്ട് ആ ഒരു അവൾ ഇങ്ങനെ നോക്കിയിട്ട് പിന്നീട് കാണിക്കുമ്പോഴത്തേക്കും ജോൾസ് കുളിക്കാനായിട്ട് ബാധി ഡബ്ബിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഡയാന ഇങ്ങനെ വരുന്നത് അവർ നേഴ്സ് ഉണ്ടല്ലോ അവർ അവർ വന്ന് നിൽക്കുന്നതും ജോൾസ് പറയും ഏയ് നിങ്ങളോട് നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ട് ആ ശരി അവർ പോയി ഇനി പോയെന്തായാലും കുളിക്കാന്ന് വിചാരിച്ചിട്ട് അവള് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങാനായിട്ട് വരുന്നതും അവിടെ ആ ഒരു കണ്ണാടിയിൽ ആ ഒരു ചെറിയ പേന ഇങ്ങനെ കാണുന്നു എന്നോട് കളിക്കാനായിട്ട് എന്റെ സഹോദരി എനിക്ക് വേണം എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൾസിന്റെ വയർ വേദിക്കാൻ തുടങ്ങും കാരണം ജൂൾസ് അങ്ങനെ നിലവിളിക്കുന്നതും ഡയൻ അവിടേക്ക് വരുന്നു അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇവരിപ്പോ ഡോക്ടറിനെ കാണാനായിട്ട് പോയി അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ ചോദിക്കും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിനക്കാണ് പ്രശ്നം അല്ലെ എത്ര വയസ്സായി നിന്റെ മകനെ എന്നിങ്ങനെ ചോദിക്കുന്നത് ജോൽസ് പെട്ടെന്ന് പറയും മൂന്ന് വയസ്സ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡോക്ടറിന് കാര്യം മനസ്സിലാവുന്നത് സത്യത്തിൽ അവളുടെ കുഞ്ഞ് മരിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു നാല് വർഷമായി അതുകൊണ്ട് തന്നെ അവളെ മൈൻഡില്ലേ പ്രോസസ്സ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയാണ് തന്റെ കുട്ടി മരിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അവന് പോയി ഏകദേശം മൂന്ന് വയസ്സായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ആ ഒരു ചെറിയ പയ്യനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുമല്ലോ ആ ഒരു പയ്യനെ കാണുന്നത് അപ്പോഴേക്ക് ഡോക്ടർ പറയും ശരി ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ എന്നോടൊപ്പം ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു നിങ്ങളുടെ കുട്ടി ജനിക്കുന്നത് വരെ നിങ്ങൾ നല്ലതുപോലെ ഞാൻ നോക്കിക്കോളാം ഏകദേശം ഇനി ഒരു മുപ്പത്തിമൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നല്ലേ പറയുന്നതും ജൂൾസ് അതിന് ഒരിക്കലും സമ്മതിക്കത്തില്ല അപ്പോൾ ഡോക്ടർ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു നീ ഇപ്പോൾ മെഡിറ്റേഷൻ നല്ലതുപോലെ ചെയ്യണം അതേപോലെ തന്നെ ആദ്യത്തെ കുട്ടി മരിച്ചതിന് ശേഷം മെൻ്റലായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് എടുത്തിരുന്ന മരുന്നുകളെല്ലാം അതേപോലെ വീണ്ടും കഴിക്കണം എന്ന് പറയുന്നതും ജോലി സ്വീകരിക്കും അപ്പോൾ കുട്ടിക്ക് അതിൽ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല എന്ന് ചോദിക്കുന്നതും ഏ ഇല്ല ഇപ്പോൾ ഒരു കുഴപ്പം സംഭവിക്കില്ല നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങണം കുട്ടിക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കണം നിന്റെ മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞാലേ കുട്ടിക്കും ഒരു കുഴപ്പമില്ലാതെ നല്ല സുഖമായിട്ട് ഇരിക്കത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഡോക്ടർ പെട്ടെന്ന് അവിടുന്ന് തിരിച്ചിങ്ങനെ പോവാണ് അങ്ങനെ തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ഡാനിയോട് ഡോക്ടർ എന്തൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു റൂമിനടുത്താണ് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള റൂമിനടുത്താണ് അവർ നിൽക്കുന്നത് അപ്പോൾ അയപ്പാൻ എടുത്ത് വെച്ചിട്ട് അതിലൂടെ അവർ പറയുന്ന കാര്യങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് നോക്ക് അവളുടെ മനസ്സ് അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് അമ്മയ്ക്കും കുട്ടിക്കും ഒരേപോലെ തന്നെ അത് പ്രശ്നമാണ് അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാലും ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതും ജോൾസിന് അത്രയും നല്ല പേടിയായി അപ്പോൾ ജോൾസ് സ്വയം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം ആ ഒരു ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ തന്റെ ആ ഒരു അസുഖം മാറ്റണം പറഞ്ഞിട്ട് അവൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു മരുന്നുകളെല്ലാം കഴിക്കുന്നു അതേപോലെ തന്നെ ഡയനോടൊപ്പം നല്ല രീതിയിൽ സമയവും ചെലവഴിക്കുന്നു നല്ല സന്തോഷത്തിൽ തന്നെയാണ് എപ്പോഴും കഴിയുന്നത് അങ്ങനെ ഒരുപാട് ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവാണ് അങ്ങനെ ഒരു ദിവസം രാത്രി ബുക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് കട്ടിലിനടിയിൽ നിന്ന് ഒരു ബോൾ ഇങ്ങനെ വരുന്നത് കാണുന്നത് ഹേ ലോലോ നിനക്ക് പിന്നെ എന്നോടൊപ്പം കളിക്കണോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോൾ പെട്ടെന്ന് കട്ടലിനടിയിലേക്ക് തന്നെ ഇങ്ങനെ തള്ളി വിടുന്നു അപ്പോഴേക്കും വീണ്ടും ആ ഒരു ബോൾ വെളിയിലേക്ക് വരുന്നു അപ്പൊ അവൾ വിചാരിക്കുന്ന തന്റെ പൂച്ച അതിനകത്ത് ഇരുന്ന് കളിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും അവളുടെ റൂമിന് മുന്നിലൂടെ ആ ഒരു പൂച്ച ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ കട്ടലിനടിയിൽ അവളോടൊപ്പം കളിക്കുന്ന ആരാണ് അതുമല്ല പെട്ടെന്നാണെങ്കിലും കട്ടിലിനടിയിലേക്ക് നോക്കാനും കഴിയത്തില്ല അതുകൊണ്ട് കയ്യിലിരിക്കുന്ന ഒരു ഹാൻഡിൽ ഉണ്ട് അത് വെച്ചിട്ട് ഒരു കണ്ണാടി എടുത്ത് അങ്ങനെ കട്ടിലടിയിലേക്ക് എന്താണെന്ന് ഇങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ചെറിയ പയ്യന്റെ രൂപമാണ് ഇത്രയും കാലം അവൾ സന്തോഷമായിട്ട് ആ ഒരു ഇത്രയും സമയം ആ ഒരു പയ്യന്റെ മുഖം കാണത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പെട്ടെന്ന് വീട് തിരിച്ചു വരണോ എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ജോൽസ് മനസ്സിലാകും മറ്റൊരു കാര്യം ഒരുപക്ഷെ ഇതെല്ലാം അവളുടെ ഇമാജിനേഷൻ ആണെങ്കിൽ ആ ഒരു പൂച്ചയും ഈ ഒരു പയ്യൻ ഇവിടെ വരുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പൊ നമ്മുടെ ജോൽസ് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഒരുപക്ഷെ എന്റെ ഇമാജിനേഷൻ ആണ് ഈ ഒരു പയ്യനെങ്കിൽ ആ ഒരു ഉച്ചയ്ക്ക് എങ്ങനെ അത് മനസ്സിലാവണം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവാണ് തന്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞു ആ ഒരു റൂമിനകത്തെ ക്യാമറയിലൂടെ ആ ഒരു ടാബിലൂടെ തന്റെ മകൻ ആൻഡ്രൂ എന്ന് പറഞ്ഞ ഒരു മകനോട് വീണ്ടും ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ ഹീറോ ഇപ്പോഴും അറിയുന്നില്ല അതുമല്ല ഇപ്പോ ബാത്റൂമിൽ ഇന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്റെ മകനോട് ചോദിക്കും നിനക്ക് എന്റെ സഹോദരി അത്ര ഇഷ്ടമാണോ എന്നെല്ലാം ചോദിക്കുന്നതും ആദ്യമായിട്ട് ആ ഒരു ചെറിയ പയ്യന്റെ രൂപ ഇപ്പോ നമ്മുടെ ജൂൾസിനോട് സംസാരിക്കാണ് പക്ഷെ ഇത്തവണ നമ്മുടെ ജൂൾസ് പേടിക്കുന്നില്ല കാരണം നമ്മളിപ്പോ വീണ്ടും വിശ്വസിച്ചിരിക്കുന്നത് തന്റെ മകൻ മരിച്ചിട്ടില്ല അവൻ ഇപ്പോഴും തന്നോടൊപ്പം ജീവിച്ചെടുപ്പണ്ടെന്നാണ് നിനക്ക് നിന്റെ സഹോദരിയോടൊപ്പം കളിക്കാനായിട്ട് ഇഷ്ടമാണോ ആൻഡ്രു എങ്ങനെ ചോദിക്കുന്നതും ആ ഒരു ചെറിയ പേൻ ആൻഡ്രു പറയും അമ്മ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത് ഇവിടെ നിൽക്കരുത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം അവൾക്ക് എന്റെ സഹോദരിയാ വേണ്ടത് അവൾക്ക് എന്റെ സഹോദരിയെ വേണമെന്നല്ല എന്നല്ലേ ഇങ്ങനെ പറയുന്നു അപ്പോൾ ജോൾസ് ചോദിക്കും ആർക്ക് ആൻഡ്രു ആരാധ്യത്തില്ല ചോദിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പേൻ പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും അങ്ങനെ ഇത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഡയാനെ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറി വരുന്നു എന്നിട്ട് പറയും ഹേയ് കുളിച്ചു കഴിഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അതെ ഈ മരുന്ന് കഴിക്കി ഇതെല്ലാം പറഞ്ഞ് മരുന്ന് കൊടുത്തിട്ട് അവളുടെ വയറിന് തൊട്ട് നോക്കി ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഡയന അവിടെ നിന്ന് പോകുന്നു അപ്പൊ ജൂൾസ് വിചാരിക്കും ഒരുപക്ഷെ എന്റെ മകൻ എനിക്ക് എന്തെങ്കിലും വാർണിംഗ് തരുന്നതായിരിക്കും അതുമല്ല എന്റെ മകനാണെങ്കിലും മരിച്ചുപോയെന്ന് എല്ലാവരും പറയുന്നു അതും വിശ്വസിക്കണം അതേപോലെ തന്നെ ഇവിടെ ഈ കൺ മുന്നിൽ കാണുന്ന കാര്യവും വിശ്വസിക്കണം ഇതിലേതാ വിശ്വസിക്കേണ്ടത് എന്നല്ല ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചു അവസാനം ആ ഒരു കാര്യം നമ്മുടെ ഡാനിയോട് തന്നെ പറയുകയും ചെയ്യും എന്നിട്ട് ചോദിക്കും അല്ല ഈ ഒരു കെയർ ടേക്കറിനെ എവിടെ നിന്നാ കൊണ്ടുവന്നത് ചോദിക്കുമ്പോൾ ഇതേപോലെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരാണ് റെക്കമെൻഡ് ചെയ്തത് അല്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും ഞാൻ നല്ല രീതിയിൽ നോക്കില്ല എന്ന് നമ്മുടെ ഡാനി പറയുന്നതും ഹീറോയി പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ നിന്ന് ഒരു ലേഡിയെ കൊണ്ടുവന്നിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പോലും പരിശോധിക്കാതെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നതിനെ എന്നല്ല ഇങ്ങനെ ചോദിക്കുന്നതും ഡാനി പറയും നീ ഇപ്പം എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഈ ഒരു ലേഡി ഇപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ടെൻഷനില്ലാതെ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്നെ വെളിയിൽ പോകുന്നു വരുന്നു അവരെ കൊണ്ട് നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം എന്നെല്ലാം ചോദിക്കുന്നതും നമ്മുടെ ജോലിസ് പറയും ദേ ഇത് കേൾക്ക് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറയരുത് നമ്മുടെ മകൻ ഈ വീട്ടിൽ തന്നെയുണ്ട് ഇത് കേൾക്കുന്നത് ഡാനിക്ക് പെട്ടെന്ന് ദേഷ്യപരും ഏ അങ്ങനെയല്ല എന്നെ വിശ്വസിക്കണം പ്ലീസ് നമ്മുടെ മകൻ ഇവിടെ തന്നെയുണ്ട് അവൻ ആ ഒരു ബേബി മോണിറ്റർ വഴി എന്നോടൊപ്പം എന്ന് സംസാരിക്കാറുണ്ട് ആ ഒരു ബേബി സിറ്റർ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവൻ നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഹീറോയ്ക്ക് അത്രയും ദേഷ്യം വന്നിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നു അപ്പോഴും നമ്മുടെ ഡാനി ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല അവൻ ചോദിക്കും നീ ഇപ്പോൾ എന്നെ പറ്റിക്കുകയാണോ അതോ മരുന്നെല്ലാം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും കേട്ട് പരസ്പരം വഴക്കല്ലേറ്റിട്ട് നമ്മുടെ ഹീറോയിൻ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് എന്നിരുന്നാലും അവൻ വിശ്വസിക്കാതെ അവസാനം അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതെല്ലാം എങ്ങനെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണല്ലോ അവൾ കൂടുതലായിട്ടും ആ ഒരു മുറിയിലുള്ള കുട്ടികൾ സംസാരിക്കുന്നതെന്ന് എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ഡേ അമ്പത്തി മൂന്നായി ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അവളുടെ പ്രസവ സമയത്തിനെ ഇപ്പൊ നമ്മുടെ ജോൽസിനെ കാണിക്കുമ്പോഴത്തേക്കും അവളിപ്പോ ആ ഒരു മരുന്ന് പോലും നല്ല രീതിയിൽ കഴിക്കുന്നില്ല ആകെ ടെൻഷനായിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ആരെ കണ്ടാലും നല്ല രീതിയിൽ പേടിക്കുന്നതും അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഡയൻ എന്ന് പറഞ്ഞ ഒരു നേഴ്സിനെ അവരോട് കൂടുതലായിട്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല അവരെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് അപ്പോഴേക്കാണ് നമ്മുടെ ഡയൻ വന്നിട്ട് ജോൽസിനോട് ചോദിക്കും ഇപ്പൊ നല്ല രീതിയിൽ കഴിക്കുന്നില്ലേ മരുന്ന് എടുക്കുന്നില്ലേ നീ എന്നെല്ലാം ചോദിക്കുന്നതും ഇല്ല എനിക്ക് വിശകുന്നില്ല എന്ന് ദേഷ്യത്തിങ്ങനെ പറയുമ്പോൾ ഡയൻ പറയും നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ഞാനിങ്ങനെ തന്നെയായിരുന്നു എനിക്ക് പതിനെട്ടാമത്തെ ദിവസമാണ് അത് സംഭവിച്ചത് ഞാൻ എന്തുമാത്രം വേദന സഹിച്ചു എന്തുമാത്രം വിഷമിച്ചതെന്ന് അറിയും ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് ഒന്നും സാധിച്ചിരുന്നില്ല നിന്നെ പോലെ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു നാട്ടിൽ നടന്ന ഒരു സ്റ്റോറി എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു നാട്ടിൽ തന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികള് നല്ലൊരു ഹസ്ബൻഡ് സന്തോഷമായിട്ടുള്ള ജീവിതം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് നാലാമത്തെ തവണയും അവര് പ്രെഗ്നന്റായി അങ്ങനെ എല്ലാം സന്തോഷത്തോടെ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് അവർക്ക് പ്രസവ വേദന വരുന്ന സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ നല്ല ശരിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവ് എത്രയും പെട്ടെന്ന് ആ ഒരു ലേഡിയെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മഞ്ഞിൽ കാർ സ്കിഡായിട്ട് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു ലേഡിയും ആ ഒരു കാറുൾപ്പെടെ ഒരു വലിയ മരത്തിൽ പോയി ഇടിക്കുകയായിരുന്നു ആ ഒരു ആക്സിഡന്റിലെ അവരുടെ ഭർത്താവും മരിച്ചുപോയി വയറ്റിലെ ആ ഒരു കുഞ്ഞും മരിച്ചുപോയി അത് ഒരു പെൺകുഞ്ഞ് എങ്ങനെ ഉണ്ടാവുമല്ലേ അതിനേശേഷം ആ ഒരു സ്ത്രീ എല്ലാ ദിവസവും ആ ഒരു കുഞ്ഞിനെ ഓർത്ത് നല്ല രീതിയിൽ കരയും ആ ഒരു കാര്യം ഈ ഒരു ഗ്രാമം തന്നെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഇതേ ഗ്രാമം തന്നെയാണ് അതും കൂടാതെ ആ ലേഡി എന്താ ചെയ്തതെന്ന് അറിയൂ അവരുടെ മൂന്ന് മക്കളെ പോലും നല്ല രീതിയിൽ ശ്രദ്ധിക്കാതെ ആ ഒരു ലേഡിയെ സൂയിസൈഡ് ചെയ്ത് മരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അറിയാം ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അവനെ പറ്റി എന്തുമാത്രം ചിന്തിക്കുന്നുണ്ടെന്ന് ആ ഒരു വേദന ആ ഒരു സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് മാത്രം നമ്മൾ കടന്നുപോയി പോയി അത് ഞാൻ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിന്നോട് പറയുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പെട്ടന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നപ്പോൾ അവരൊരു സ്റ്റോറി പോലെയാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് പോയത് അപ്പോൾ അവർ പോകുന്നതും ജൂൾസി ചോദിക്കും അല്ല ആ ഒരു ലേഡിയുടെ പേരെന്താണെന്ന് ഞാൻ ചോദിക്കുന്നതും അവര് പറയും കെഞ്ചലി മാൻഡ്രെഞ്ചലി എന്നാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുന്നതും ഈ പേര് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൽ പെട്ടെന്ന് അങ്ങനെ ഞെട്ടുകയാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ജൂൾസ് പെട്ടെന്ന് തന്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് എല്ലാത്തിന് നോക്കുകയാണ് നോക്കിയിട്ട് അതിൽ എന്തൊരു പേര് എഴുതിയിട്ടുണ്ട് അപ്പൊ അത് തുടച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എം കെ എഴുതിയിരിക്കുന്നു ഈ ഒരു വീടിന്റെ ഡോക്യുമെന്റും മറ്റു കാര്യങ്ങളും അതിലടത്ത് ഇങ്ങനെ നോക്കുന്നതും അതിലേ ഈയൊരു വീടിന്റെ ഇതിനു മുന്നേ താമസിച്ചിരുന്നത് ആരാണെന്നുള്ള കാര്യം ആഹാ കാണിക്കുമ്പോഴത്തേക്കും എഴുതിയിരിക്കുന്ന പേര് മെലൻഡ്ര കെഞ്ചിലി അപ്പൊ ഈ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയത് ഈ ഒരു വീടിന്റെ ബാത്റൂമിൽ നിന്നും കൂടിയാണ് ഇനിയാണ് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ പോകുന്നത് അങ്ങനെ ജൂൾസ് പെട്ടെന്ന് ഇവിടെ ഈ ഒരു ഒരു ലൈബ്രറിയാണ് ഈ ഒരു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ആ ഒരു ലൈബ്രറിയിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും അങ്ങനെ പെട്ടെന്ന് മെലൻഡ്ര കെഞ്ചിലി ആ ഒരു ലേഡിയുടെ മരണത്തെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ കഴിയുന്നല്ലോ അവിടെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നതും അപ്പൊ അവർ ചോദിക്കും അല്ലെ ഏത് വർഷമാണെന്ന് ചോദിക്കുമ്പോൾ ഈ സിക്സ്റ്റി സെവൻറ്റി ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് ചോദിക്കുന്നത് അവർ പറയും ഓ സോറി മേഡം അവസാന പത്ത് വർഷത്തെ ഡീറ്റെയിൽസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഇതിപ്പോ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ആണെങ്കിൽ ന്യൂസ് പേപ്പറിലുണ്ടാവും അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് മെയിൽ അയച്ചു തരാം എന്നിങ്ങനെ പറയുന്നതും ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഡെലിവറി ടൈമായി ഇനി എപ്പോൾ വേണമെങ്കിലും പ്രഗ്നൻസി പക്ഷെ ഇപ്പൊ അവളുടെ മനസ്സിലുള്ള ഒരു ഒറ്റ ടെൻഷൻ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അവളുടെ മകൻ ആൻഡ്രൂ വന്നിട്ട് ഇവളെ വാൺ ചെയ്തത് മാത്രമാണ് ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ ജൂൾസിന് മനസ്സിലായത് ഒരു വീട്ടിൽ താമസിച്ചിരുന്ന മെലൻട്ര എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്കാണ് നമ്മുടെ ജൂൾസിന്റെ കുഞ്ഞിനെ വേണ്ടത് ആ ഒരു കാര്യമാണ് അവളുടെ മകനും അവളോട് ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇതെന്തിനെ എങ്ങനെ ഞാൻ മനസ്സിലാക്കും എന്നല്ല ഇങ്ങനെ ആ ഒരു കുഞ്ഞിനെ കിടക്കുന്ന റൂമിലെ ക്യാമറയിലൂടെ ഇങ്ങനെ നോക്കുന്നതും അതാണെങ്കിലും നമ്മുടെ ഹീറോ ഊരി വെച്ചേക്കല്ലേ അതുകൊണ്ട് അതും കാണാൻ കഴിയത്തില്ല അതല്ല അടുത്ത റൂമിലാണെങ്കിൽ നല്ല രീതിയിൽ ശബ്ദവും കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ ഹാൻഡ്രോ ആയിരിക്കും അവനോട് ഞാൻ ഇപ്പൊ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഹീറോയിൻ അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ഉണ്ടല്ലോ അതിങ്ങനെ അപ്പൊ അത് നമ്മുടെ ഹീറോയിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും അങ്ങനെ ജൂൾസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് അത് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അടുത്ത മുറിയിലേക്ക് ഫോണിലൂടെ ആ ഒരു റോബോട്ടിനെ ആ ഒരു മുറിയിലേക്ക് ഇങ്ങനെ പറഞ്ഞുവിടാണ് അങ്ങനെ ആ ഒരു റോബോട്ട് ആ ഒരു മുറിക്ക് അകത്തേക്ക് പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റ് അതിങ്ങനെ ഓൺ ചെയ്യുന്നതും അതിനകത്ത് ഇവരുടെ മകൻ ആൻഡ്രോയ് അവൻ ഇതിന് കാണുന്നതും പെട്ടെന്ന് മറ്റടത്തേക്ക് പോയി വിളിക്കുമ്പോൾ ജൂൾസ് അറിയും മനെ പേടിക്കേണ്ട ഇത് അമ്മയാണ് നിന്റെ സഹോദരി ആർക്കും ഒരാൾക്ക് വേണോ എന്ന് പറഞ്ഞല്ലോ അവളുടെ പേര് മെലൻഡ്രാ കെഞ്ചലിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നതും ആ ഒരു പയ്യൻ പെട്ടെന്ന് പേടിച്ചിട്ട് മറ്റു സൈഡുകളിലേക്ക് എല്ലാം ഇങ്ങനെ ഓടുകയാണ് ഇപ്പൊ ജോഴ്സ് വയ്ക്കും ആൻഡ്രൂ നീ എവിടെ എവിടെയെന്നല്ലോ ചോദിച്ചിട്ട് അങ്ങനെ ക്യാമറ തിരിച്ച് ഒരിടത്ത് ഈ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു പ്രതീക്ഷിത ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത് എന്നാലും കാണിക്കുമ്പോ ആ ഒരു ആൻഡ്രൂ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പയനോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ട് കുട്ടികളും കൂടി ആ ഒരു മുറിയിലുണ്ട് അത് കണ്ട് ഷോക്കായിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് അവളുടെ വയറിലേക്ക് രണ്ട് മൂന്ന് കൈകൾ വന്നിട്ട് അങ്ങനെ പ്രെസ് ചെയ്യുന്നത് പോലെ അവൾക്കാണെങ്കിലും ഇപ്പോൾ ആ ഒരു വേദന സഹിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുന്നത് ഡയൻ പെട്ടെന്ന് റൂമിലേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കൈകൾ അവിടെ ഇല്ല അപ്പോൾ പറയും ശരി ഞാൻ നിന്റെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് വിളിക്കാം ഇത് പ്രസവ വേദന ആയിരിക്കും എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഹീറോയിൽ പെട്ടെന്ന് ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരികയാണ് എന്താണെന്ന് വച്ചാൽ നേരത്തെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ മെയിൽ ആയിട്ട് അയച്ചതരാന്ന് പറഞ്ഞിരുന്നല്ലോ അതുപോലെ അതിലാണെങ്കിൽ ഈ പഴയ പത്ര കട്ടിങ്ങൾ ഒക്കെയാണ് അവരെ അടുത്ത് അയച്ചിരിക്കുന്നത് അപ്പൊ അതിലിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ഡിസ്റ്റ് ഇവിടെ സംഭവിക്കുന്നത് ഈ മെൽഡ്രാ കെഞ്ചലി എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയാണ് കാണിക്കുന്നത് അവൾ അവളുടെ ഭർത്താവ് അതേപോലെ അതേപോലെ തന്നെ മൂന്ന് കുട്ടികളും അതിലേയും മൂന്നാമത്തെ ഒരു ചെറിയ കുട്ടിയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നാളും നമ്മുടെ ഹീറോയിൻ അവളുടെ മകനാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെറിയ പയ്യനായിരുന്നു ഇതിൽ കാണിക്കുന്ന ആ ഒരു പയ്യൻ സത്യം പറഞ്ഞാല് അവളുടെ മരിച്ചുപോയ ആ ഒരു കുഞ്ഞിന്റെ ആത്മാവാണ് അവളോടൊപ്പം ഈ ഒരു വീടിനകത്തുള്ളത് എന്നുള്ള രീതിയിലാണ് ജൂൾസ് ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് പക്ഷെ അതല്ല ആ മരിച്ചുപോയ മൂന്ന് കുട്ടികളാണ് സത്യത്തിൽ ഈ വീടിനകത്തുള്ളത് അതെല്ലാം മറ്റൊരു കാര്യം കൂടി അതിൽ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് ആ ഒരു ലേഡി സൂയിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ആ വീട്ടിലെ മൂന്ന് കുട്ടികളെയും കൊന്നിട്ടാണ് അവർ മരിച്ചിട്ടുള്ളത് ഈ സത്യം കൂടി മനസ്സിലാക്കുന്നത് നമ്മുടെ ജൂൾസിന് ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ കാരണം തന്റെ കുഞ്ഞിനെ ഇത് വലിയൊരു ആപത്ത് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ വാശി പിടിക്കുന്നതും നമ്മുടെ ഹീറോ അകത്തേക്ക് വന്നിട്ട് ഏയ് നീ ഇപ്പൊ എന്താ ചെയ്യുന്ന ജൂൾസ് അടങ്ങിയിരിക്കേ എന്നെല്ലാം പറയുന്നത് നമ്മുടെ ജൂൾസ് അവളോട് ഒരുപാട് നേരം പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ അവനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല അവൻ വിചാരിക്കും അവൾക്ക് വീണ്ടും ആ ഒരു പ്രശ്നം വന്നിട്ട് അവൾ സ്വയം ഇങ്ങനെ ചിന്തിച്ചു ഓരോന്ന് പറയുന്നതായിരിക്കുന്നു അപ്പൊ നമ്മുടെ ജൂൾസ് പറയും അത് നമ്മുടെ കുട്ടിയല്ല അത് ഈ വീട്ടിൽ മരിച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയന്റിലോ അവരുടെ മൂന്ന് മക്കളാണ് ഇതിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ അങ്ങനെ ഒരു നിമിഷം പേടിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയാം അത് നമ്മുടെ ഹീറോയിനും കൂടി മനസ്സിലാക്കുന്നതും പെട്ടെന്ന് ഹീറോയിൽ ചോദിക്കും അല്ല എന്തിനെ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യാനാ നമ്മുടെ കുഞ്ഞ് മരിച്ചതിനു ശേഷം നിന്റെ മുഖത്ത് ഞാൻ ഒരു ചിരി പോലും കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു വീട് കണ്ടതിന് ശേഷം നിനക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായി അതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് നിന്റെ സന്തോഷം മാത്രമാണ് വരുന്നത് അതുകൊണ്ട് നീ പറയുന്നത് പോലെ ഇവിടെ പ്രേതമല്ല ഒന്നുമില്ല എന്നല്ലേ ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് ഒരു വലിയ ശബ്ദം അങ്ങനെ അലറി വിളിക്കുന്നതുപോലെ ആ ഒരു വീട്ടിലെ ലൈറ്റുകളെല്ലാം അതേപോലെ തന്നെ ഓഫ് ഓഫാവുന്നു അപ്പൊ എന്തായാലും ഒരു മെലൻറ കെജലി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഗോസ്റ്റ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും ഓരോ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങുന്നത് കാരണം വീടിനകത്ത് മൊത്തം ശബ്ദം ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ അതേപോലെ തന്നെ കബർഡിൽ എന്തോ ശബ്ദം കേൾക്കുന്നു അപ്പോൾ അതിൽ നിന്ന് നടന്നറിയാൻ വേണ്ടിയിട്ട് ഹീറോ പതിയെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു കബർഡിങ്ങനെ തുറക്കുന്നതും അതിനകത്തൊരു ചെറിയ പയനെങ്കിൽ ഇരിക്കുന്നു അവൻ നമ്മുടെ ഹീറോയെ നോക്കിയിട്ടാണ് പറയുന്നത് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു എൻ്റെ അമ്മ ഇവിടേക്ക് വരാൻ പോകുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു കബോർഡിന് ഉള്ളിലേക്ക് ഒളിച്ചങ്ങ് പോവുകയും ചെയ്യുന്നു അതേസമയം തന്നെ ഈ ഒരു വീടിനകത്തേക്ക് എന്തോ വലിയൊരു ശബ്ദം വരുന്നു ഇവർക്കെല്ലാവർക്കും മനസ്സിലായ ഒരു പ്രേതം തന്നെയാണെന്ന് അപ്പോഴേക്കും ഡയൻ പറയും അവളെ വീട് അവളെ വെറുതെ വിടുന്നിങ്ങനെ പറയുന്നതും വേദന കാരണം ഇങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഡയാനെ ജനാല വഴിയെടുത്ത് പുറത്തേക്ക് ഒരു ഒറ്റയേറെ ഡയൻ അവിടെ വെച്ച് എന്നെ മരിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി ഇത്രയും കാലം ജൂൾസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പറയും ശരി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു പ്രേതമാണെങ്കിൽ ഇവരെ വെറുതെ വിടുന്നില്ല ഇവരും പലതും ചെയ്തു നോക്കുന്നുണ്ട് പക്ഷെ ഇവിടേലേക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ ഒരു വലിയ വെയിറ്റ് വന്നിട്ട് നമ്മുടെ ഹീറോടെ തലയിലേക്ക് വന്ന് വീഴുന്നതും ഹീറോയുടെ ബോധം പോയി നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രേത്തിന് മുന്നിൽ വിട്ടും പോയി ഹീറോയിൻ ആണെങ്കിൽ ഒരുപാട് കാര്യം പറഞ്ഞു നോക്കുന്നുണ്ട് എന്നെ വെറുതെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു പ്രേതം എന്തായാലും വെറുതെ വിടാൻ തയ്യാറല്ല അപ്പോ പോലീസിന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുമ്പോഴത്തേക്കും ഫോൺ ആണെങ്കിൽ ആ ഒരു റോബോട്ടിൽ വെച്ചിട്ട് റൂമിനകത്തേക്ക് വിടുകയും ചെയ്തു അതാണെങ്കിലും എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ വാങ്ങിക്കൊടുത്തൊരു വാക്കിട്ടാക്കി ഇവിടെയുണ്ട് അപ്പൊ അതെടുത്തിട്ട് പെട്ടെന്ന് അതിലൊരു നമ്പർ എപ്പോഴും സെറ്റ് ഈ ഒരു ഫയർ ആംബുലൻസിനെല്ലാം വിളിക്കുന്നത് അതിന് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ വീടിനകത്ത് പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം ഇങ്ങനെ പറയും അതുപോലെ എനിക്ക് പ്രസവേദന വന്നു ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോയിനെ കൊടുത്ത് ഒരു ഒറ്റയേറോയിനങ്ങനെ തെറിച്ച് വന്ന് വീടുന്നത് സ്റ്റാർട്ടിങ് സീൻ ലീ ഒരു വീട്ടിലെ പണി തീർക്കാത്ത ഒരു ഉണ്ടായിരുന്നല്ലോ അതിനകത്തൊരു ടബിലാക്കാണ വന്ന് വീഴുന്നത് അങ്ങനെ അതിൽ വന്ന് വീണിട്ട് നമ്മുടെ ആണെങ്കിൽ നല്ല രീതിയിൽ വേദന എടുക്കുന്നു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ കാണിക്കുമ്പോൾ ആദ്യമായിട്ട് ആ ഒരു പ്രേതത്തെ മെലൻഡ്ര എന്ന് പറഞ്ഞ ഒരു ഗോസ്റ്റിനെ ഇപ്പൊ കാണിക്കുകയാണ് എന്നിട്ട് ആ ഒരു ഗോസ്റ്റ് അങ്ങനെ നടന്ന അടുത്തേക്ക് വരുന്ന ഓരോ സമയത്തും അവൾക്ക് വേദന കൂടിക്കൂടി വരികയാണ് ആദ്യ പ്രസവത്തിന്റെ ആ ഒരു കാര്യം അതേപോലെ തന്നെ ആ ഒരു കുഞ്ഞ് മരിച്ച കാര്യം ഇതെല്ലാം ഓർമ്മ വരുന്നു അങ്ങനെ കാണിക്കുന്നത് പെട്ടെന്ന് കാണിക്കുമ്പഴേക്ക് ഈ ഒരു മുറിക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ പ്രസവിക്കാണ് അതൊരു പെൺകുഞ്ഞിനെ ആ ഒരു കുഞ്ഞിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആ ഒരു കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് അവൾക്ക് കുഴപ്പമില്ലെന്ന രീതിയിൽ ഹീറോയിൻ അങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന എന്ന് പറഞ്ഞ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് ആ ഒരു കുഞ്ഞിനെ പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് എടുക്കുകയാണ് അത് കാണുന്നത് ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് എന്ന് ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു ടബ് അങ്ങനെ ഇട്ടാ അനക്കാണ് അങ്ങോട്ട് കേട്ടും എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് സൈഡിൽ വരുമ്പോൾ തന്നെ അയാൾ പറഞ്ഞിരുന്നല്ലോ ഇതിൽ നല്ല ബലമില്ല പെട്ടെന്ന് താഴേക്ക് പോകുന്നത് അതേപോലെയാണ് ഇപ്പൊ ഹീറോയിൻ ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ഗോസ്റ്റ് നോക്കിയിട്ട് പറയും നിന്നെ കൊണ്ട് എന്റെ കുഞ്ഞിനെ തോടാൻ പോലും കഴിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ടബ് അങ്ങനെ ആട്ടുന്നതും ആ ഒരു ഫ്ലോർ പൊളിഞ്ഞിട്ട് നേരെ താഴേക്ക് വന്ന് വീഴാണ് പക്ഷേ വീണ വീഴ്ചയിൽ കുഞ്ഞിനെ ഒന്നും പക്ഷേ ഹീറോയിൻ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിൽ പരിഗം പറ്റിയിട്ടുണ്ട് അതേസമയം നമ്മുടെ ഹീറോയ്ക്ക് ബോധം വന്നിട്ട് വന്നിട്ടവൻ കൂടി വന്ന് കുഞ്ഞിനെ എടുക്കുന്നതും ജൂൾസിനെ കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയത്തില്ല അപ്പോൾ അവൾ പറയും പ്ലീസ് എത്രയും പെട്ടെന്ന് ഈ ഒരു വീട് വിട്ട് എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിന്ന് പോവും കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കും പ്ലീസ് പോകുന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിലും കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ കഥകാനായിട്ട് വരുന്നതും കഥകൾ തുറക്കാൻ കഴിയുന്നില്ല അതുപോലെ പുറകിലാണെങ്കിലും ആ ഒരു പ്രേതവും വരുന്നു എന്നിട്ട് നമ്മുടെ ഹീറോയിൻ എടുത്ത് വന്നുകൊണ്ടിരിക്കണം ആ ഒരു കുഞ്ഞിനെ എടുക്കുവെന്നൊരു അവസ്ഥ ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ തുടങ്ങി എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആ ഒരു പ്രേത്തിന്റെ തന്നെ പുറകില് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അങ്ങനെ നടന്നു വന്ന് ആ ഒരു ഗോസ്റ്റിന്റെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഗോസ്റ്റിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു ഇതെങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇത്രയും ശക്തിയോടെ ആ ഒരു ഗോസ്റ്റിനെ തന്നെ കൊല്ലാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ജൂൾസ് ഇപ്പോ അവളുടെ ഭർത്താവിനെ നമ്മുടെ ഹീറോയിങ്ങനെ വിളിക്കാണ് പക്ഷെ അവനാണെങ്കിൽ അത് കേൾക്കുന്നില്ല അപ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ ആ ഒരു ഫൈറ്റിൽ ആ ഒരു ഗോസ്റ്റായിട്ടുള്ള ആ ഒരു ഫൈറ്റിൽ ഹീറോയിൻ നേരെ താഴേക്ക് വന്ന് വീഴുവല്ലോ ആ ഒരു സമയത്ത് നമ്മുടെ ജൂൾസ് മരിച്ചുപോയി ഇപ്പൊ ജൂൾസിന്റെ ആ ഒരു ആത്മാവാണ് ഈ ഒരു ഗോസ്റ്റിനെയും കൊന്നത് അതുകൊണ്ടാണ് അവൾക്ക് അത്ര ശക്തിയായിട്ട് നമുക്ക് തോന്നിയത് അതേസമയത്തിന് പെട്ടെന്ന് അവിടേക്ക് ആ ഒരു ഫയർ സർവീസും വന്നിട്ട് അവർ ഉള്ളിലേക്ക് വന്ന് ഹീറോയിന്റെ അടുത്തേക്ക് വന്നൊരു സി പി ആറിൽ ഇങ്ങനെ കൊടുത്ത് നോക്കുന്നുണ്ട് അവൾ ആണെങ്കിൽ എഴുനിൽക്കുന്നില്ല ഹീറോ ആണെങ്കിൽ അത്രയും വിഷമം കാരണം ആദ്യത്തെ കുഞ്ഞിനെയും കിട്ടിയില്ല അതല്ലേ ഇപ്പോ രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടിയപ്പോ അവന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു ജോൾസിനുകൊണ്ട് അവൾക്കും തന്റെ ആദ്യത്തെ കുഞ്ഞിനെയും കിട്ടിയില്ല രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോ അതിനെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ അവളിങ്ങനെ കരഞ്ഞിട്ട് അവടിങ്ങനെ ഇരിക്കുന്നതും ആൻഡ്രൂ എന്ന് പറഞ്ഞാൽ അവർ ചെറിയ പയനുണ്ടല്ലോ നമ്മുടെ ഹീറോയിന്റെ മകനാണെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ചെറിയ പയ്യൻ അവൻ അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാന് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിനിപ്പോ പെട്ടെന്നൊരു മുറിക്കകത്തേക്കെ കരുചാണ് അങ്ങനെ ആ ഒരു മുറിക്കകത്തേ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനു അതിനകത്ത് ഒരു തൊട്ടിലിനുള്ളിൽ ഒരു കുഞ്ഞു കിടക്കുന്നു ഹീറോയിൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാല് ആദ്യത്തെ പ്രസവത്തിലും മരിച്ചു ഒരു കുഞ്ഞുണ്ടല്ലോ ആ ഒരു കുഞ്ഞാണ് അവിടെ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാല് മരണത്തിലേക്ക് പോയി കഴിഞ്ഞാലേ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ലോകത്തേക്ക് മരണത്തിന്റെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാലേ അവിടെ തന്റെ ആദ്യത്തെ കുഞ്ഞുണ്ട് ആൻഡ്രൂ എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞ് അതേസമയം ഇവിടെ നമ്മുടെ ജൂള് നോക്കുമ്പോൾ തന്റെ ഇപ്പോഴത്തെ കുഞ്ഞുമായിട്ട് ഭർത്താവ് അവിടെ നിൽക്കുന്നു അതുമല്ല ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസരത്തില് പെട്ടെന്ന് വീണ്ടും നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹീറോയിൻ കൊടുത്തിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് തന്റെ ആദ്യത്തെ കുഞ്ഞുമായിട്ട് അവളെ നിൽക്കുന്നു ഇവിടെ ആണെങ്കിൽ തന്റെ രണ്ടാമത്തെ കുഞ്ഞുമായിട്ട് ഹീറോയിൻ നിൽക്കുന്നു ഇപ്പോ മരിച്ചു കഴിഞ്ഞാൽ തന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു കുഞ്ഞിനെ അവിടെ വളർത്താൻ കഴിയും പക്ഷെ ജീവിച്ചു കഴിഞ്ഞാൽ തന്റെ ആദ്യത്തെ കുഞ്ഞിനെ ആ ഒരു ലോകത്ത് നഷ്ടപ്പെടുത്തിയിട്ട് ആ ഒരു പെൺകുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കേണ്ടി വരും ഇപ്പൊ നമ്മുടെ ജൂൾസ് ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഇനി എന്ത് സംഭവിക്കുന്ന രീതിയിൽ നമ്മുടെ ആ കൺഫീഷൻ അടിച്ച് ഇരിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നത് നേരത്തെയാണല്ലോ നമ്മുടെ ഡയാന മരിച്ചുപോയത് അവരിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ഇത് വരുടെ ലോകമാണ് നിനക്ക് ഇനിയും ജീവിക്കാൻ ഒരുപാട് അവസരമുണ്ട് നിന്റെ ജീവിതം മുഴുവൻ അവിടെയാണ് അവരോടൊപ്പം നിന്റെ ഭർത്താവും നിന്റെ ആ ഒരു കുഞ്ഞും നിന്റെ ഒരു മകനെ ഞാൻ നോക്കിക്കോളാം ഒരു കുഴപ്പമില്ലാതെ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഡയാനും അങ്ങനെ കരയുന്നതും നമ്മുടെ ഹീറോയിനെ മനസ്സിലായി ഡയാനയ്ക്ക് ഒരു കുഞ്ഞില്ല അതുകൊണ്ട് തന്റെ കുഞ്ഞിനെ ഡയനയ്ക്ക് ഇങ്ങനെ കൊടുക്കും അതുമല്ല ആ ഒരു വീട്ടിലെ മൂന്ന് കുട്ടികളും ഉണ്ടല്ലോ അവരെ നമ്മുടെ ഡയൻ തന്നെ നോക്കുകയും ചെയ്യും എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ ഡയൻ അങ്ങനെ ആ ഒരു പടിക്കെട്ടിലൂടെ മുകളിലേക്ക് കയറി പോകുന്നതും ഇപ്പൊ കട്ട് ചെയ്യുന്ന അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള ഒരു വീട് കാണിക്കുന്നു അതിനകത്ത് നമ്മുടെ ജൂൾസ് അവളുടെ ഭർത്താവ് അവളുടെ ചെറിയ കുഞ്ഞ് അവർക്കിപ്പോ പുതുതായിട്ട് ജനിച്ച ആ ഒരു ചെറിയ പെൺകുഞ്ഞ് ഇവർ മൂന്ന് ഒരു സന്തോഷത്തോടെ ആ ഒരു വീട്ടിലേങ്ങനെ ജീവിക്കുന്നത് കാണിക്കുന്നതും ഈ ഒരു മൂവിയോടെ വെച്ച് അവസാനിക്കാണ് അപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോറത്തുള്ള മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് ബൈ